السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا ابتلى إبراهيم ربه بكلمات فَأَطَمَّهُنَّ قال إني جاعلك للناس إماما ذريتي قال لا لا ينال الظالمين الله 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 اكبر 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 اله الا ولله الحمد عيد الفطر എന്നാണ് നമ്മൾ പറയാറുള്ളത് രണ്ട് പെരുന്നാളിന് ഈദ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചു വരുന്നത് എന്നാണ് വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് ഓരോ കൊല്ലവും ഇതിങ്ങനെ ആവർത്തിച്ചു വരികയാണ് എന്ന് മാത്രമല്ല ഈ സന്തോഷത്തിൻ്റെ സുദിനങ്ങൾ ആവർത്തിച്ചു വരാൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ് ഏത് എന്ന പദത്തിൻ്റെ മറ്റൊരർത്ഥം മടക്കം എന്നാണ് അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ് രണ്ട് പെരുന്നാളുകളും രണ്ട് ആരാധനകളോട് അനുബന്ധിച്ചാണ് വരുന്നത് ഒന്നാമത്തെ ആരാധന നമുക്കൊക്കെ അറിയാവുന്നത് പോലെ നമ്മുടെ ഈദുൽ ഫിത്തർ വരുന്നത് അത് ോമ്പിനോട് അനുബന്ധിച്ചാണ് റമലാനിനോട് അനുബന്ധിച്ചാണ് വരുന്നത് ഈദുൽ അദ്ഹ സമാഗതമാവുന്നത് ഹജ്ജിനോട് അനുബന്ധിച്ചാണ് ഏതായാലും സഹോദരങ്ങളെ ഈ ഹജ്ജിലൂടെയും അതല്ലെങ്കിൽ നോമ്പിലൂടെയും എല്ലാം വിശ്വാസി സമൂഹം അള്ളാഹുവലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ആരാധനകളിൽ നമ്മളെല്ലാവരും ഹജ്ജിൻ്റെ ഭാഗമാവുന്നില്ലെങ്കിൽ പോലും നമ്മുടെ പ്രതിനിധികളായി ഏതാനും സഹോദരങ്ങൾ ഹജ്ജിൻ്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ് ആ ആരാധനകളിലൂടെ വിശ്വാസി സമൂഹം നേടിയെടുത്ത ഒരു ചൈതന്യമുണ്ട് ആ ചൈതന്യത്തിലൂടെ വിശ്വാസി സമൂഹം വീണ്ടും അള്ളാഹുവലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നു അതാണ് മടക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതായാലും സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്ക് ആ മടക്കത്തിൻ്റെ പടച്ചവനിലേക്ക് മടങ്ങാൻ കഴിഞ്ഞതിൻ്റെ വല്ലാത്തൊരു സന്തോഷം വല്ലാത്തൊരു ആത്മനിർവൃതിയും ഈ രണ്ട് ഈദുകളോട് അനുബന്ധിച്ചും നമ്മൾ ആനന്ദിക്കുന്നുണ്ട് ഇനി നിങ്ങൾ നോക്കൂ നമുക്കറിയാം ദുൽഹജിൻ്റെ ആദ്യത്തെ പത്ത് ദിനങ്ങളെന്ന് പറയുന്നത് അത് വലിയ മഹത്വവും വലിയ പവിത്രതയുമുള്ള പത്ത് ദിനങ്ങളാണ് ആ പത്ത് ദിനങ്ങളുടെ പരിസമാപ്തി കൂടിയാണ് ആ പത്ത് ദിനങ്ങളിൽ ഹാജിമാർ മാത്രമല്ല നമ്മളെല്ലാവരും പടച്ചവനിലേക്ക് മടങ്ങുകയായിരുന്നു റബ്ബിലേക്കുള്ള മടക്കം റബ്ബിലേക്കുള്ള മടക്കത്തിൻ അതുകൂടി ഉദ്ദേശിച്ചാണ് എന്ന പദം വരുന്നത് ഏതായാലും ഏത് ദിനത്തിൽ വിശ്വാസികൾക്ക് സന്തോഷിക്കാം വല്ലാത്ത സന്തോഷം അനുഭവിക്കുന്നുണ്ട് വിശ്വാസികൾ റസൂൽ കരീം സല്ലാഹു അലൈവിസലമയുടെ വീട്ടിലേക്ക് അബൂബക്കർ സുദ്ധീകൃതിയല്ലാഹുവന്നു കടന്നു വരുമ്പോൾ അവിടെ എങ്ങനെ പെൺകുട്ടികളെങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു റസൂൽ കരീം സല്ലാ അലൈഹി വല്ലമയുടെ വീട്ടിൽ അബൂബക്കർ അബുബക്കർ സുദ്ധീകൃതിയല്ലാഹുവന്നു ഈ പെൺകുട്ടികളുടെ പാട്ട് കേട്ടപ്പോൾ പ്രവാചകന്റെ വീട്ടിലാണോ നിങ്ങളുടെ പാട്ടും ബഹളവും എന്നാണ് അബൂബക്കർ സുദ്ദീഖർ അള്ളാഹുനെ ചോദിക്കുന്നത് ഉടനെ റസുൽ കരീം സുല്ലിസ്ലം പറയാണ് അബൂബക്കറെ എല്ലാ ജനതകൾക്കും അവരുടേതായ ആഘോഷങ്ങളുണ്ട് ഇത് നമ്മുടെ ആഘോഷത്തിൻ്റെ ദിനമാണ് ഇത് നമ്മുടെ ഈദിൻ്റെ ദിനമാണ് സന്തോഷിക്കട്ടെ മക്കളെ സന്തോഷിക്കട്ടെ കളിച്ചാസ്വദിക്കട്ടെ ഉല്ലസിക്കട്ടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇസ്ലാമിൽ ആനന്ദമുണ്ട് ആസ്വാദനയുണ്ട് ആസ്വാദനമുണ്ട് കലയുണ്ട് എല്ലാമുണ്ട് ഇസ്ലാമിൽ എല്ലാം ചേർന്ന സർഗാത്മകമായിട്ടുള്ള ആത്മീയ ദർശനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ പരീക്ഷണങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിക്കുണ്ടായ സ്വപ്ന ദർശനവും അതിനെ തുടർന്നുണ്ടായ പരീക്ഷണവും ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാം വിജയിച്ചതുമെല്ലാം നമ്മൾ ഇന്നലെ പരാമർശിച്ചു പക്ഷേ ഇബ്രാഹിംനബിയുടെ പരീക്ഷണം എന്ന് പറയുന്നത് അതിൽ മാത്രം പരിമിതമല്ല ധാരാളം പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങളിലുള്ള വിജയാഹ്ലാദമാണ് ഒരു പരീക്ഷണം മാത്രമല്ല ധാരാളം പരീക്ഷണങ്ങളിലുള്ള വിജയാഹ്ലാദം ഇബ്രാഹിം നബി അലി ഇസ്സലാമയെ അള്ളാഹു അവന്റെ വചനങ്ങളിലൂടെ പരീക്ഷിക്കുകയായിരുന്നു ആ പരീക്ഷണങ്ങളിലെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്ലാം പൂർണ്ണമായും വിജയിച്ചു ഈ ഘട്ടത്തിൽ അള്ളാഹു പറയാൻ നിശ്ചയം ജനങ്ങൾക്ക് നാം താങ്കളെ നേതാവായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഇബ്രാഹിം നബി അലിസ്സലാം ചോദിക്കുകയാണ് കാലവമിൻ താലവമിൻ പടച്ചവനെ എന്റെ സന്താനങ്ങളോലിമീൻ അക്രമികൾക്ക് എൻ്റെ വാഗ്ദാനം നേടിയെടുക്കാൻ സാധിക്കുകയില്ല അള്ളാന്റെ പരീക്ഷണത്തിൽ വിജയിച്ച ഇബ്രാഹിം നബി അലി വസ്സലാം ആ ഇബ്രാഹിം നബി അലിസ്ലാമയുടെ ശരിയായ സന്താനങ്ങളാക്കി ആദർശ സന്തതികളാക്കി പടച്ചതമ്പുരാൻ നമ്മെ എല്ലാവരെയും മാറ്റുമാറാവട്ടെ അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്